എഡ്യൂടിപ്സ് പിസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് യൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനും എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മധ്യകാല ഇന്ത്യയുടെ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ടു ലെവലിലും ഡിഗ്രി ലെവലിലും കൂടി വേണ്ടിയിട്ടുള്ള മധ്യകാല ഇന്ത്യയുടെ ടോപ്പിക്കാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുത്തബുദ്ദീൻ ഐബക്ക്, ഡൽഹി സുൽത്താനേറ്റിലെ കുത്തബുദ്ദീൻ ഐബക്ക് അത്രയും കാര്യങ്ങളാണ് പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് ഇൽത്തുമിഷിലേക്ക് പോകാം. കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ആരം ആയിരുന്നു ഭരണ ചുമതല ഏറ്റിരുന്നത്. പക്ഷേ ആരം വളരെ ദുർബലനായ ഒരു ഭരണാധികാരിയായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുത്തബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായ ഇൽത്തുമിഷിനെ പ്രധാന ചുമതലകളെല്ലാം ഏൽപ്പിച്ചിരുന്ന സമയമായിരുന്നു. അങ്ങനെ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ മരണത്തിന് ശേഷം ആരത്തെ സ്ഥാനം പ്രശ്നമാക്കിക്കൊണ്ട് ഇൽത്തുമിഷ് അധികാരത്തിലേറി. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. കുത്തബുദ്ദീൻ ഐബക്ക് കഴിഞ്ഞ് ആരെ പഠിച്ചു വയ്ക്കുക? ഇൽത്തുമിഷിനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, കുത്തബുദ്ദീൻ ഐബക്ക് കഴിഞ്ഞാൽ പ്രബലനായ ഭരണാധികാരി എന്ന് പറയുന്ന ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു. ഇൽത്തുമിഷ് അറിയപ്പെടുന്ന തന്നെ അടിമയുടെ അടിമ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കുത്തബുദ്ദീൻ ഐബക്ക് നമുക്കറിയാം മുഹമ്മദ് ഘോറിയുടെ അടിമയായിരുന്നു. അങ്ങനെ മുഹമ്മദ് ഘോറിയുടെ അടിമയുടെ അടിമയായിരുന്നു ആരെന്ന് പറയുന്നത്? ഇൽത്തുമിഷ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അടിമ ഫാമിലിയിൽ ജനിച്ച ആളാണ്. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ ചേട്ടൻ അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് വിൽക്കുകയും അങ്ങനെ പല കൈകൾ കൈമാറിയാണ് ഇൽത്തുമിഷ് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ അടുത്തെത്തുന്നത്. ഇൽത്തുമിഷിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായും അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യത്തിൽ ആകൃഷ്ടനായും കുത്തബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തിന് വലിയ വലിയ പോസ്റ്റുകൾ നൽകി. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ പുത്രിയെ കൊണ്ട് കുത്തബുദ്ദീൻ ഐബക്ക് തൻ്റെ പുത്രിയെ കൊണ്ട് ഇൽത്തുമിഷിനെ വിവാഹം ചെയ്യിച്ചു. പിന്നീട് ഇൽത്തുമിഷ് ആരുടെ മരുമകനായി മാറി? കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ മരുമകനായി മാറി. അങ്ങനെ കുത്തബുദ്ദീൻ ഐബക്ക് മരിച്ചതിന് ശേഷം ആരത്തെ സ്ഥാനം പ്രശ്നമാക്കിക്കൊണ്ട് ഇൽത്തുമിഷ് അധികാരത്തിലേറി. ഇൽത്തുമിഷ് അധികാരത്തിലേറിയ സമയത്ത് രാജ്യം വലിയ ആഭ്യന്തര കലഹങ്ങളിൽ പെട്ടിരിക്കുന്ന സമയമാണ്. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും വളരെ പ്രതിസന്ധി ഘട്ടത്ത് അങ്ങനെ ഒരു സമയത്തായിരുന്നു ഇൽത്തുമിഷ് അധികാരത്തിലേറുന്നത്. ബംഗാൾ, സിന്ധ്, പഞ്ചാബ് എന്നീ പ്രവിശ്യകളിൽ നിന്ന് ഇൽത്തുമിഷിന് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ ഹിന്ദുക്കളും രജപുത്രനും സുൽത്താൻ ഭരണത്തിന് എതിരായിരുന്ന സമയമായിരുന്നു. ഇൽത്തുമിഷിൻ്റെ സമയത്താണ് മംഗോളിയൻ രാജാ ചക്രവർത്തിയായിരുന്ന ചെങ്കിസ് ഖാൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ രാജ്യത്തിനകത്തും പുറത്തും വലിയ ഒരു കലാപം അല്ലെങ്കിൽ ഒരു ആഭ്യന്തര സംഘടനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇൽത്തുമിഷ് അധികാരത്തിലേറുന്നത്. ഇൽത്തുമിഷിൻ്റെ കാലത്ത് മംഗോളിയൻ ആക്രമണം, അതായത് നമ്മുടെ ചെങ്കിസ് ഖാൻ്റെ ആക്രമണം ഉണ്ടായെങ്കിൽ പോലും അത് ഒരിക്കലും ഡൽഹി സിംഹാസനത്തിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഉണ്ടാക്കിയില്ല. മധ്യേഷ്യയിലെ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തിയായിരുന്നു ചെങ്കിസ് ഖാൻ. ഈ ചെങ്കിസ് ഖാൻ എന്ത് ചെയ്തു? സിന്ധു വരെ ആക്രമിച്ചെത്തിയെങ്കിലും അദ്ദേഹം പക്ഷേ ഹിന്ദുസ്ഥാനിലേക്ക് കടന്നില്ല, നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നില്ല. കാരണം സിന്ധ് കഴിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ചൂട് അദ്ദേഹത്തിനെ അസ്വസ്ഥമാക്കുകയും അങ്ങനെ ആ ഹിന്ദുസ്ഥാനിലെ ചൂട് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇൽത്തുമിഷിന് നേരിട്ട് ആരുമായിട്ട് യുദ്ധത്തിന് പോകേണ്ടി വന്നില്ല, ചെങ്കിസ് ഖാനുമായിട്ട് യുദ്ധത്തിന് പോകേണ്ടി വന്നില്ല. ഇനി നമുക്കറിയാം കുത്തബുദ്ദീൻ ഐബക്ക് ഞാൻ പറഞ്ഞു ബുന്ദേൽഖണ്ഡും അതുമൊക്കെ അദ്ദേഹം പിടിച്ചെടുത്താണ് മുഹമ്മദ് ഗോറിയുടെ അദ്ദേഹം വെട്ടിപ്പിടിച്ച സാമ്രാജ്യം ഇന്ത്യയിൽ എന്ത് ചെയ്ത് ശക്തമാക്കി മാറ്റിയത്. പക്ഷേ കുത്തബുദ്ദീൻ ഐബക്ക് ഈ പിടിച്ചെടുത്ത രാജ്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഏകീകരണം നടത്തി ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നത് ആരായിരുന്നു? അത് ഇൽത്തുമിഷ് ആയിരുന്നു. അതുപോലെ നമ്മൾ കുത്തുബിനാറിൻ്റെ കാര്യം പറഞ്ഞു അല്ലെ, ഖ്വാജ കുത്തബുദ്ദീൻ ഭക്തിയാർ ഖാക്കി എന്ന് പറയുന്ന സൂഫി സെയിൻറ്റിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത കുത്തബ്മിനാറിൻ്റെ പണി നടന്നത്. അപ്പോൾ കുത്തബ്മിനാറിൻ്റെ പണി ആരംഭിക്കുന്നത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ കാലത്താണ്. പക്ഷേ ഇൽത്തുമിഷിൻ്റെ കാലത്താണ് എന്ത് കുത്തബ്മിനാറിൻ്റെ പണി പൂർത്തീകരിച്ചത്. 1228 ഇസ്ലാം മതത്തിൻ്റെ മേധാവിയായിരുന്ന ബാഗ്ദാദിലെ ഖലീഫ ഇൽത്തുമിഷിന് ഇന്ത്യയിലെ സുൽത്താൻ എന്ന പദവി നൽകി. അങ്ങനെ ബാഗ്ദാദിലെ ഖലീഫ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ ഡൽഹിയിലേക്ക് അയക്കുകയും ഇൽത്തുമിഷിൻ്റെ ചക്രവർത്തി പദം അംഗീകരിക്കുകയും ചെയ്തു. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ബാഗ്ദാദിലെ ഖലീഫ അംഗീകരിച്ച് ഇന്ത്യയിലെ സുൽത്താൻ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഇൽത്തുമിഷാണ്. പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ അടിമ രാജവംശത്തിലെ പ്രബലനായ ഒരു ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ്. ചരിത്രകാരനായ ഈശ്വരി പ്രസാദ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അടിമ രാജവംശത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നാണ്. അപ്പോൾ വേണമെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അടിമ രാജവംശത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയേണ്ടി വരും? ഇൽത്തുമിഷ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അടിമ രാജവംശത്തിൻ്റെ സ്ഥാപകൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്തായി മാറി? അത് കുത്തബുദ്ദീൻ ഐബക്ക് എന്നും വരും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോണം കേട്ടോ.
അങ്ങനെ എന്ത് ചെയ്തു, ബാഗ്ദാദിലെ ഖലീഫ അംഗീകരിച്ച ഇന്ത്യയിലെ സുൽത്താനായിരുന്നു ആര്, ഇൽത്തമിഷ്. ഇൽത്തമിഷ് വലിയ ജ്ഞാനിയൊന്നും അല്ലായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം കല, സാഹിത്യം അങ്ങനെയുള്ള മേഖലകളിൽ അദ്ദേഹം വളരെ ഉദാരമായിട്ട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പള്ളികളും സൗധങ്ങളും ഒക്കെ അദ്ദേഹം നിർമ്മിച്ചു. അതിന് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തീകരിച്ചത് ആരായിരുന്നു, ഇൽത്തമിഷ് ആയിരുന്നു അല്ലേ. ഇപ്പം ഇൽത്തമിഷിൻ്റെ സമയം എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്ക് വെട്ടിപ്പിടിച്ച പ്രദേശങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ടുള്ള വളരെ നല്ല ഒരു ഭരണം കാഴ്ചവെച്ച ഭരണാധിപനായിരുന്നു ആര്, ഇൽത്തമിഷ്. ഇനി ഇൽത്തമിഷിൻ്റെ മരണശേഷം അധികാരത്തിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രിയായിരുന്ന ആരാണ്, സുൽത്താന റസിയ ആണ്. ഓക്കെ, സുൽത്താന റസിയ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട ആരാണ്, അടിവംശത്തിൻ്റെ സ്ഥാപകനാര്, കുത്തബുദ്ദീൻ ഐബക്ക് അല്ലേ. കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്ന പ്രബലനായ ചക്രവർത്തിയാണ് ആരെന്ന് പറയുന്നത്, ചക്രവർത്തിയല്ല സുൽത്താൻ എന്നവരെ വിളിക്കുന്നത്, സുൽത്താനാണ് ഇൽത്തമിഷ്. ഇൽത്തമിഷിന് ശേഷം അധികാരത്തിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുള്ള സുൽത്താന റസിയ ആയിരുന്നു. ഇൽത്തമിഷിൻ്റെ ഭരണസമയത്ത് അദ്ദേഹം പുറത്തിറക്കിയ വെള്ളി നാണയം ആയിരുന്നു തങ്ക. ഓക്കെ, ടാങ്ക എന്ന് നമ്മൾ പറയാറുണ്ട്, തങ്ക അല്ലെങ്കിൽ ടാങ്ക എന്ന് പറയുന്ന വെള്ളി നാണയവും അതുപോലെ തന്നെ ജിറ്റാൾ എന്ന് പറയുന്ന കോപ്പർ കോയിൻ, അതായത് ചെമ്പ് നാണയവും പുറത്തിറക്കിയത് ആരായിരുന്നു, ഇൽത്തമിഷാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇൽത്തമിഷിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പുത്രിയായിരുന്ന ആര് വരുവാണ്, റസിയ സുൽത്താന അധികാരത്തിൽ വരുന്നു. ഇൽത്തമിഷിന് ആൺകുട്ടി ഉണ്ടായിരുന്നു എന്നിട്ട് കൂടിയിട്ടും തൻ്റെ മക്കളിൽ വെച്ച് ഏറ്റവും സമർത്ഥയായിരുന്ന, ഭരണകാര്യങ്ങളിലൊക്കെ വളരെ നിപുണ സാമർഥ്യം ഉണ്ടായിരുന്ന റസിയ സുൽത്താനയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, തൻ്റെ അനന്തര അവകാശിയായിട്ട് തിരഞ്ഞെടുത്തത്. റസിയ സുൽത്താന ഭരണകാര്യങ്ങളിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തുകയും അവരോട് പരാതി പറയുന്നവരെ നേരിട്ട് കണ്ട് പരാതി പരിഹരിക്കുകയൊക്കെ ചെയ്തിരുന്ന വളരെ സമർത്ഥയായിട്ടുള്ളൊരു ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. പക്ഷേ റസിയ സുൽത്താനയുടെ സമയത്ത് അവരുടെ കൊട്ടാരത്തിൽ, അത് ഇൽത്തമിഷിരുന്ന സമയത്തും അതെയായിരുന്നു, ഒരുപാട് ഗൂഢാലോചന സംഘങ്ങൾ, അതായത് പ്രഭുക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, സുൽത്താന് എതിരെയായിട്ട് ഗൂഢാലോചനകൾ നടത്തിയിരുന്നു. അങ്ങനെ റസിയ സുൽത്താനയുടെ സമയത്തും കൊട്ടാരത്തിലെ പ്രഭുക്കന്മാർ എന്ത് ചെയ്തു, അവരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് റസിയ സുൽത്താനയും അവരുടെ ഹസ്ബൻഡും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാം, ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡൽഹി സിംഹാസനത്തിലിരുന്ന ഏക വനിത ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും, അത് റസിയ സുൽത്താനയാണ്. അത് മുഗളന്മാരുടെ കാലമായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ സുൽത്താനേറ്റി പീരീഡ് ആയിക്കോട്ടെ, ഡൽഹി ഭരിച്ച ഏക മുസ്ലിം വനിതാ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്ന, നമ്മുടെ റസിയ സുൽത്താന. ഞാൻ പറഞ്ഞു റസിയ സുൽത്താന കൊട്ടാരത്തിലെ പ്രഭുക്കന്മാരുടെയും ഗൂഢാലോചന സംഘങ്ങളുടെയും ഗൂഢാലോചനയുടെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു, അവരും അവരുടെ ഹസ്ബൻഡും കൊല്ലപ്പെട്ടു. ഇനി റസിയ സുൽത്താനയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന വളരെ അശക്തരും ദുർബലന്മാരുമായിരുന്നു, റസിയ സുൽത്താനയ്ക്ക് ശേഷം അധികാരത്തിൽ വരുന്ന നാസറുദ്ദീൻ ആയിരുന്നു. ഇപ്പം നാസറുദ്ദീൻ, റസിയ സുൽത്താനയുടെ മരണം തൊട്ട് നാസറുദ്ദീൻ അധികാരത്തിലേറുന്നത് വരെയുള്ളൊരു സമയം ഭയങ്കര ആഭ്യന്തര കലാപങ്ങൾ ഡൽഹി സുൽത്താനേറ്റ് നേരിട്ടൊരു സമയമായിരുന്നു. അതുപോലെ തന്നെ നാസറുദ്ദീൻ, ഞാൻ പറഞ്ഞു റസിയ സുൽത്താനയ്ക്ക് ശേഷം വന്ന എല്ലാം അശക്തരാണ്. അപ്പം നാസറുദ്ദീൻ, അതിനുശേഷം വരുന്ന റസിയയുടെ സഹോദരനായ ബഹ്റാം അധികാരത്തിൽ വരുന്നു, പിന്നീട് മസൂദ് അല്ലേ, ഇങ്ങനെ മസൂദ് അധികാരത്തിൽ വരുന്നു. ഇപ്പം ഈ നാസറുദ്ദീൻ, ബഹ്റാം, മസൂദ് ഇവർ മൂന്നും വീക്ക് റൂളേഴ്സ് ആയിരുന്നു. മസൂദ് ഭരിച്ചിരുന്ന സമയത്ത് മസൂദ് പേരിന് മാത്രം ഒരു ചക്രവർത്തി, അല്ലെങ്കിൽ ചക്രവർത്തി അല്ല കേട്ടോ, പേരിന് മാത്രം സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മസൂദിൻ്റെ അടിമയായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ അടിമയായിരുന്ന, അല്ലെങ്കിൽ മസൂദിൻ്റെ വിശ്വസ്തനായിരുന്ന ഗിയാസുദ്ദീൻ ബാൽബണാണ് ആക്ച്വലി എന്ത് ചെയ്തത്, ഭരണം നടത്തിയിരുന്നത്. ഓക്കെ, ഇദ്ദേഹം മസൂദിൻ്റെ വിശ്വസ്തനായിരുന്നു. അങ്ങനെ മസൂദിൻ്റെ വിശ്വസ്തനായിരുന്ന ഗിയാസുദ്ദീൻ ബാൽബൺ ആയിരുന്നു അധികാരത്തിൽ, രാജ്യ അധികാരം നടന്നിരുന്നത്. പേരിന് മാത്രം മസൂദ് ഒരു രാജാവായിരിക്കുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ 40 ഷംസി അടിമകളിൽ വളരെ പ്രശസ്തനും പ്രബലനും ശക്തനുമായിരുന്ന വ്യക്തിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. റസിയയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞു നാസറുദ്ദീൻ പറഞ്ഞു, നാസറുദ്ദീൻ സുൽത്താനായിരുന്ന സമയത്ത് ഗിയാസുദ്ദീൻ ബാൽബൻ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരുന്നു. വെറും ഒരു വെള്ളം ചുമട്ടുകാരനും അടിമയുമായിട്ട് ജീവിതം തുടങ്ങിയ ബാൽബൻ നമ്മുടെ റസിയ സുൽത്താനയുടെ സമയത്ത്
കൊട്ടാരത്തിലെ ഒരു വലിയ പ്രഭു പദം അലങ്കരിച്ചിരുന്നു. ഓക്കെ, അങ്ങനെ റസിയെ കൊല്ലപ്പെടാനുണ്ടായ ഗൂഢാലോചന കേസിൽ ആർക്കും പങ്കുണ്ടായിരുന്നു, ബാൽബനും പങ്കുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു മാസൂദിന്റെ സമയത്ത് മാസൂദ് പേരിനെ മാത്രം രാജാവായിട്ടിരിക്കുകയും ബാൽബൻ അന്ത്യ ചെയ്യുവാണ് രാജ്യം ഭരിക്കുകയും ചെയ്തു. അങ്ങനെ മാസൂദിന്റെ ഒക്കെ കാലശേഷം ബാൽബൻ ചക്രവർത്തിയായിട്ട് സ്വയം അങ്ങ് അവരോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബാൽബൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൽഹി സുൽത്താനേറ്റിൽ വേറെ ഒരു ഫാമിലി നിന്ന് വരുന്നതാണ്. കുത്തബുദ്ദീൻ ഐബക്ക് നമുക്കറിയാം, അദ്ദേഹം മുഹമ്മദ് ഖോറിയുടെ അടിമയാണ്. പിന്നീട് ഇൽത്തമിഷ് വേറെ ഫാമിലിയാണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ മോളെ കല്യാണം കഴിക്കുകയും കുത്തബുദ്ദീൻ ഐബക്കിന്റെ അടിമയായിട്ട് വന്ന വ്യക്തിയുമാണ് ആരെന്ന് പറയുന്ന ഇൽത്തമിഷ് എന്ന് പറയുന്നത്. ഇവിടെ ബാൽബൻ എന്ന് പറയുന്ന വേറൊരു ഫാമിലിയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡൽഹി സുൽത്താനേറ്റില് സുൽത്താനായിട്ട് അവരോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബാൽബന്റെ സമയത്തും രാജ്യം ഒരുപാട് ആഭ്യന്തര കലാപങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളും ഫ്യൂഡൽ പ്രഭുക്കന്മാരും എന്ത് ചെയ്തു, രാജാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഈ സമയത്ത് മംഗോളിയൻസ് പഞ്ചാബിനെ ആക്രമിക്കുന്നു. അങ്ങനെ മൊത്തത്തില് കലാപമായിട്ട് നടക്കുന്ന ഒരു സമയത്താണ് ബാൽബൻ അധികാരത്തിൽ വരുന്നത്. ബാൽബന്റെ രാജശക്തി ആരും മാനിച്ചിരുന്നില്ല. അങ്ങനെ ബാൽബൻ എന്ത് ചെയ്തു, ബാൽബന്റെ നയം എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് അയൺ ആണ്. ഓക്കെ, നിണവും ഇരുമ്പും എന്ന് പറയുന്ന നയം ഉപയോഗിച്ച് അദ്ദേഹം എല്ലാത്തിനെയും ശക്തമായിട്ട് അടിച്ചമർത്തി രാജ്യം ഭരിക്കുകയാണുണ്ടായത്. ബാൽബൻ ഒരു ഇസ്ലാം മത വിശ്വാസി ആയിരുന്നെങ്കിൽ കൂടി അദ്ദേഹം ഒരിക്കലും ഒരു മതഭ്രാന്തനായിരുന്നില്ല. അദ്ദേഹം വളരെ നീതിയുക്തമായിട്ട് ഭരണം നടത്തിയിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. ബാൽബൻ അധികാരമേറ്റ സമയത്ത് തന്നെ അദ്ദേഹം ഉയർന്ന ഉദ്യോഗ പദവികൾ അലങ്കരിച്ചിരുന്ന അടിമകളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അക്ഷരജ്ഞാനവും ഒക്കെയുള്ള ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്തു, അദ്ദേഹം തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതായത് ഇതിന് മുമ്പുള്ളവർക്ക് പറ്റിയ തെറ്റ് പറ്റാതെ ബാൽബൻ എന്ത് ചെയ്യുകയാണ്, സ്വയം മുൻകൂട്ടി കണ്ട് അടിമകളെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അക്ഷരാഭ്യാസം ഉള്ളവരെ എന്ത് ചെയ്തു, ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു. ബാൽബൻ നിരക്ഷരനായിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം കല, സാഹിത്യം എന്നിവയെല്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയുടെ തത്ത, പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അമീർ ഖുസ്രു ബാൽബന്റെ സദസ്സിലെ ഒരു പ്രമുഖ അംഗവും ആയിരുന്നു. ഇനി ഈ ബാൽബന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു ബാൽബൻ ബ്ലഡ് ആൻഡ് അയൺ എന്നുള്ളൊരു പോളിസിയാണ് പിന്തുടർന്നത്. ഐ ആം ദി ഷാഡോ ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്ന് വാദിച്ച ഡൽഹി സുൽത്താനേറ്റിലെ അംഗവും കൂടിയാണ് ആര്, ഗിയാസുദ്ദീൻ ബാൽബൻ. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ അടിമ വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിട്ട് കണക്കാക്കുന്നത് ഗിയാസുദ്ദീൻ ബാൽബനെയാണ്. ആദ്യം ഞാൻ പറഞ്ഞു അടിമവംശത്തിലെ പ്രബലനായ വ്യക്തി എന്ന് പറയുന്നത് ആരെയാണ്, ഇൽത്തുമിഷിനെയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അടിമവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്ന ആരാണ്, ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു മതഭ്രാന്തനൊന്നുമല്ലായിരുന്നു അദ്ദേഹം. വളരെ മറ്റു മതസ്ഥരെയും കൂടി എന്ത് ചെയ്യുവാണ്, ഏകോപിപ്പിച്ച് സഹകരിപ്പിച്ചുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരു ഭരണാധിപൻ കൂടിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. ഇനി ഗിയാസുദ്ദീൻ ബാൽബന്റെ ശേഷം, അദ്ദേഹത്തിന്റെ മരണശേഷം അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ പൗത്രനായിരുന്ന കൈക്കോബാദാണ്. ഓക്കെ, ഗിയാസുദ്ദീൻ ബാൽബിന് ശേഷം അധികാരത്തിൽ വരുന്ന അദ്ദേഹത്തിന്റെ പൗത്രനായ കൊച്ചുമകനായിട്ടുള്ള ആരാണ്, കൈക്കോബാദാണ് അധികാരത്തിൽ വരുന്നത്. ഈ കൈക്കോബാദ അത്ര ശക്തനോ ഒന്നും ആയിരുന്നില്ല. കൈക്കോബാദിനെ ഖിൽജി വംശത്തിലെ ജലാലുദ്ദീൻ ഖിൽജി പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, ജലാലുദ്ദീൻ ഖിൽജി അദ്ദേഹം എന്ത് ചെയ്തു, കൈക്കോബാദിനെ പരാജയപ്പെടുത്തി. എന്നാൽ 1290 പരാജയപ്പെടുത്തി. ഓക്കെ, അപ്പൊ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അടിമ വംശത്തിലെ അവസാന ഭരണാധികാരി കൈക്കോബാദ, അടിമ വംശത്തിന്റെ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്ക, അടിമവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ, അടിമവംശത്തിലെ ഏക വനിതാ ഭരണാധികാരി സുൽത്താന റസിയ, ബാഗ്ദാദിലെ സുൽത്താന്റെ ബാഗ്ദാദിലെ ഖലീഫയുടെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ സുൽത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഇൽത്തുമിഷ, അടിമകളുടെ അടിമ എന്നറിയപ്പെടുന്ന ഇൽത്തുമിഷ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഗിയാസുദ്ദീൻ ബാൽബൻ കൈക്കോബാദിനെ പരാജയപ്പെടുത്തിയതോടുകൂടി എന്ത് ചെയ്തു, അടിമ വംശം അസ്തമിക്കുകയാണുണ്ടായത്. ഓക്കെ, നമ്മൾ പറഞ്ഞു 1206 മുതൽ 1290 ഡൽഹി ഭരിച്ച രാജവംശമായിരുന്നു ഏതാ, സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമവംശം. ഇൽബാരി ഡൈനാസ്റ്റി എന്നും മാംലൂക്ക് ഡൈനാസ്റ്റി എന്നും ഒക്കെ അറിയപ്പെട്ടത് എന്ത് തന്നെയാണ്,
അത് അടിമവംശമാണ്. ഓക്കെ, അപ്പം ഈ ഒരു പീരീഡ് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കാര്യം പറഞ്ഞു, കുത്തബുദ്ദീൻ ഐബക്കിന്റെ 1206 1206 1210 കുത്തബുദ്ദീൻ ഐബക്ക, അതായത് 1206 മുതൽ 1290 വരെയാണ് അടിമവംശം ഡൽഹി ഭരിക്കുന്നത്. അതിൽ കുത്തബുദ്ദീൻ ഐബക്ക് എത്ര വർഷമേ പഠിച്ചുള്ളൂ? 4 വർഷമേ പഠിച്ചുള്ളൂ. അപ്പോൾ എത്രയെന്നോ 1210 വരെയായിരുന്നു ആരുടെ പീരീഡ്? കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ പീരീഡ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഓർത്ത് വയ്ക്കണം. അടിമവംശം സ്ഥാപിച്ചത് 1206, അടിമവംശത്തിൻ്റെ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്ക. കുത്തബുദ്ദീൻ ഐബക്ക എന്താണ് മരിച്ചത്? 1210. അതായത് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ പീരീഡ് ചോദിക്കാം. 1206 മുതൽ 1210. അടിമവംശം ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചതോ? 1206 മുതൽ 1290. അടിമവംശത്തിലെ അവസാന ഭരണാധികാരി കൈക്കോബാദ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഖിൽജി വംശം പഠിക്കാം. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജി കൈക്കോബാദിനെ പരാജയപ്പെടുത്തിയത് മുതൽ എങ്ങോട്ട് വരുവാണ്? അടിമവംശമൊക്കെ മാറ്റി അവിടെ വേറൊരു രാജവംശം സ്ഥാപിച്ചു, അതാണ് ഇത് ഖിൽജി രാജവംശം. ഇനി ഇതിൻ്റെ ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് നോക്കണേ, അടിമകളുടെ അടിമ, ഭഗവത് ദാസന്മാരുടെ സഹായി, ദൈവഭൂമിയിലെ സംരക്ഷകൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താൻ. ഓക്കെ, ഞാൻ അത്ര പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തേക്കണേ. അടിമകളുടെ അടിമ, ഭഗവത് ദാസന്മാരുടെ സഹായി, ദൈവഭൂമിയിലെ സംരക്ഷൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ഓർത്ത് വെച്ചേക്കണം. ഡൽഹി സുൽത്താനേറ്റിൽ അങ്ങനെ അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ആയിരുന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഓക്കെ, ഇൽത്തുമിഷ്. ബാഗ്ദാദിലെ ഖലീഫ അംഗീകരിച്ച ഇന്ത്യയിലെ സുൽത്താൻ ഇൽത്തുമിഷ്. രണ്ടാം ബാഗ്ദാദ് എന്നറിയപ്പെട്ടിരുന്നത് ഇൽത്തുമിഷിന്റെ ഭരണസമയത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്ന പേരാണിത്, രണ്ടാം ബാഗ്ദാദ്. അപ്പോൾ ഓർത്തിരിക്കുക, ആരുടെ ഭരണസമയത്താണ് ഡൽഹി രണ്ടാം ബാഗ്ദാദ് എന്ന് അറിയപ്പെട്ടിരുന്നത് ചോദിച്ചാൽ ആരുടെയാണ്? അത് ഇൽത്തുമിഷിന്റെ ഭരണസമയമാണ്. അടിമവംശത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് ഇൽത്തുമിഷിനെ വിശേഷിപ്പിച്ചത് ഈശ്വരി പ്രസാദ്. കുത്തുമിനാറിന്റെ പണി പൂർത്തീകരിച്ചത് ഇൽത്തുമിഷ്. ഇൻഡോ സാരസനിക് ശില്പകല ഇന്ത്യയിൽ പുരോഗതി പ്രാപിച്ചത് അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ചത് ആരുടെ കാലത്താണ്? ഇൽത്തുമിഷ്. ഓക്കെ, നമ്മൾ കുത്തബുദ്ദീൻ ഐബക്കിന്റെ സമയത്തും പറഞ്ഞിരുന്നു ഒരു ശില്പകല, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇവിടെ നോക്കിയേ, ഇൻഡോ സാരസനിക് ശില്പകല ആരുടെ കാലത്താണ് ചോദിച്ചാൽ ആരുടെ കാലത്താണ്? അത് ഇൽത്തുമിഷിന്റെ കാലത്താണ്. ഇനി ഇൽത്തുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയം ചോദിച്ചിട്ടൊക്കെയുള്ളതാണ് മുൻവർഷങ്ങളിൽ. ഇൽത്തുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയമാണേത്? തങ്ക. ഇംഗ്ലീഷിൽ ടാങ്ക, TNK എന്ന് നമ്മൾ പറയാറുള്ളത്. ദെൻ ഇൽത്തുമിഷ് പുറത്തിറക്കിയ ചെമ്പ് നാണയം അറിയപ്പെട്ട പേരാണ് ജിറ്റാൾ. ഓക്കെ, ആരം ഷായെ സ്ഥാനഭ്രഷ്ടനാക്കി ഡൽഹി സിംഹാസനം പിടിച്ചെടുത്ത സുൽത്താൻ ഇൽത്തുമിഷ്. അപ്പോൾ ഓർത്ത് വയ്ക്കണം, കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വരുന്ന ആരം ഷായാണ്. ആരം ഷായെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആരധികാരത്തിൽ വരുന്നത്? ഇൽത്തുമിഷ് വരുന്നത്. ഇൽത്തുമിഷിന്റെ തലസ്ഥാനം ഡൽഹി. നമ്മൾ കണ്ടു കുത്തബുദ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം ലാഹോറായിരുന്നു. കുത്തബുദ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനമായ ലാഹോറിൽ നിന്ന് ഡൽഹി സുൽത്താനേറ്റിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ആരാന്ന് ചോദിച്ചത് ആരാണ്? അത് ഇൽത്തുമിഷ്. ഇക്ത സമ്പ്രദായം തുടങ്ങിയതാ. ഇക്ത സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റവന്യൂ ഫാമി അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുന്നൊക്കെ നമുക്ക് പറയാം. നികുതി സമ്പ്രദായമാണ് ഇൽത്തുമിഷിന്റെ സമയത്ത് ഇൽത്തുമിഷ് തുടങ്ങി വെച്ച ഒരു നികുതി സമ്പ്രദായമാണ് എന്താ? ഇക്ത സമ്പ്രദായം. അപ്പൊ ഇക്ത സമ്പ്രദായം തുടങ്ങിയത് ആരാണ്? അത് ഇൽത്തുമിഷാണ്. ഇനി ചലിസ അല്ലെങ്കിൽ ടർക്കിഷ് ഫോർട്ടിക്ക് രൂപം നൽകിയതാ. ചലിസ അല്ലെങ്കിൽ ടർക്കിഷ് ഫോർട്ടി എന്താണെന്ന് ഞാൻ ആദ്യം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞു ഗിയാസുദ്ദീൻ ബാൽബൻ വരുന്നത് അല്ലെ, അവിടെ ഉണ്ടായിരുന്ന പ്രശസ്തരായിരുന്നുള്ള 40 ഷംസി അടിമകളാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഷംസി അടിമകളെ നമുക്ക് എന്ത് വിളിക്കാം? ചലിസ എന്ന് പറയാം. അപ്പൊ ചലിസ അല്ലെങ്കിൽ ടർക്കിഷ് ഫോർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? അത് ഇൽത്തുമിഷാണ്. ഇപ്പൊ എന്തിനാ രൂപം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഭ്യന്തര കലഹങ്ങളിൽ ഒന്നും ഉണ്ടാവാതെ രാജ്യകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ചലിസ അല്ലെങ്കിൽ ടർക്കിഷ് ഫോർട്ടിക്ക് അദ്ദേഹം രൂപം കൊടുത്തത്. നെക്സ്റ്റ്, ഇൽത്തുമിഷിന്റെ ഭരണസമയത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി, ഇൽത്തുമിഷിന്റെ ഭരണസമയത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ. അപ്പൊ ഈ ചെങ്കിസ് ഖാന്റെ ശരിയായ പേര് അല്ലെങ്കിൽ യഥാർത്ഥ പേരെന്ന് പറയുന്നത് തെമൂജിൻ എന്നാണ്. ഓക്കെ, തെമൂജിൻ എന്നറിയപ്പെടുന്നത് ചെങ്കിസ് ഖാന്റെ റിയൽ നെയിമാണ്, മംഗോളിയൻ ഭരണാധികാരിയാണ്. ഏറ്റവും കൂടുതൽ കാല അടിമവംശം ഭരിച്ചത് ഇൽത്തുമിഷ് ആയിരുന്നു. ഇൽത്തുമിഷിനെ അടക്കം ചെയ്തത് എവിടെയാണ്? ഇൽത്തുമിഷിനെ അടക്കം ചെയ്തത് ഡൽഹിയിലാണ്, കുത്തബ് കോംപ്ലക്സിലാണ് ഇൽത്തുമിഷിന്റെ ഖബർ. ഓക്കെ,
നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താൻ എന്ന് രേഖപ്പെടുത്തിയ സുൽത്താൻ ആരാണ്? ഇൽത്തമിഷ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൽത്തമിഷിനെ കുറിച്ച് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. വളരെ സിമ്പിളാണ്, നമ്മളൊരു കഥ പോലെ പോയത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിട്ടേ തോന്നത്തുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങ് പഠിക്കുക. ഡൽഹി ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. ഒരുപക്ഷെ ആദ്യ എന്നല്ല, ഏക എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? സുൽത്താന റസിയ. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ചോദിച്ചാലും ആരാണ്? സുൽത്താന റസിയാണ്. ഈ സുൽത്താന റസിയെ കൊല്ലപ്പെടുന്ന വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. സുൽത്താന റസിയെ കൊല്ലപ്പെടുന്നത് 1240 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. രണ്ടാം അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഗിയാസുദ്ദീൻ ബാൽബൻ. ഓക്കെ, രണ്ടാം അടിമവംശ സ്ഥാപകൻ ഗിയാസുദ്ദീൻ ബാൽബൻ. അങ്ങനെ അറിയപ്പെടാൻ കാരണം, ഇൽത്തമിഷിന് ശേഷം റസിയ വന്നു. റസിയ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അവരങ്ങ് മടേഡ്. സോ അതിനുശേഷം അത്ര ശക്തന്മാരില്ലായിരുന്നു. പിന്നീട് അടിമവംശത്തിലൊരു ശക്തനെ കാണുന്ന ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബനാണ്. അതുകൊണ്ടാണ് ഗിയാസുദ്ദീൻ ബാൽബൻ എന്തറിയപ്പെടുന്നത്? രണ്ടാം അടിമവംശ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ ഗിയാസുദ്ദീൻ ബാൽബന്റെ ശരിക്കുള്ള പേരാണ് ഉല്ലൂഖാൻ. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, ഉല്ലൂഖാൻ എന്നറിയപ്പെടുന്ന സുൽത്താൻ ചോദിച്ച ആരാണ്? അത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. അടിമ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ. ഡൽഹി സുൽത്താനേറ്റിലെ ഉരുക്ക മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന വിശേഷണമുള്ളത് ഗിയാസുദ്ദീൻ ബാൽബൻ. താൻ ദൈവത്തിന്റെ നിഴലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഇനി ചോരയും ഇരുമ്പും നയം ആവിഷ്കരിച്ചത്, അല്ലെങ്കിൽ നിണവും ഇരുമ്പും നയം ആവിഷ്കരിച്ച ഭരണാധികാരി ചോദിച്ചാൽ ആരാ? ഗിയാസുദ്ദീൻ ബാൽബൻ. ചലിസ നിരോധിച്ച ഭരണാധികാരി, അല്ലെങ്കിൽ ടർക്കിഷ് ഫോർട്ടി തുടങ്ങി വെച്ചത് ഇൽത്തമിഷ് ആണ്. അത് നിരോധിച്ചത് ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബനാണ്. രാജാധികാരം ദൈവത്വമാണ് എന്ന് പ്രസ്താവിച്ച ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ. സിജ്ദ, പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ഗിയാസുദ്ദീൻ ബാൽബൻ. ഈ സിജ്ദ പൈബോസ് എന്നൊക്കെ പറയുന്നത് ഇറാനിയൻ കസ്റ്റംസ് ആണ്. അതായത് രാജാവിനെ കാണുന്ന സമയത്ത് രാജാവിൻ്റെ കാലിൽ വെള്ളം ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ കാല് തുടച്ചു കൊടുക്കുന്ന സമ്പ്രദായം, അതുപോലെ തന്നെ സുൽത്താനെ കണ്ടു കഴിഞ്ഞാൽ സല്യൂട്ട് ചെയ്തിട്ട് മുട്ടിൽ കുത്തി സല്യൂട്ട് ചെയ്യുന്ന സമ്പ്രദായം, ഇതിനൊക്കെയാണ് നമ്മൾ സിജ്ദ പൈബോസ് എന്നൊക്കെ പറയുന്ന രണ്ടു ഇറാനിയൻ കസ്റ്റംസ് ആണ്. ഇത് ഇവിടെ തുടങ്ങി വെച്ചത് ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബനാണ്. അടിമവംശത്തിലെ അവസാന ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ കൈക്കൂബാദ്. ഓക്കെ, അടിമവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് കൈക്കൂബാദ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മധ്യകാല ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗമായ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള അടിമവംശം, ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ രാജവംശമായ അടിമവംശം ഇവിടെ പൂർത്തീകരിച്ചു. അടുത്ത ദിവസം നമുക്ക് ഖിൽജി വംശത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ചാനലിലെ ലിങ്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.